Assalamualaikum warahmatullahi wabarakatuh. A'udzu billahi minasyaitonir rajim. Bismillahirrahmanirrahim. Alhamdulillahirabbil alamin. Wassalatu wassalamu ala asrafil makhluqin amma ba'd. Enal namaku ee dua kondu ഈ സദസ്സിനെ ധന്യമാക്കിയ ബഹുമാനപ്പെട്ട ഷേഖുന ബേക്കൽ ഉസ്താദ്, അതേപോലെ ഈ ഒരു സദസ്സിൽ ഒരുമിച്ച് കൂടിയ പണ്ഡിതന്മാർ, മുതഅല്ലിമീങ്ങൾ, സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഇങ്ങനെ ഒരുമിച്ച് കൂടിയതുപോലെ നാല് അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഈ സ്ഥാപനത്തിൻ്റെ എല്ലാമെല്ലാമായ ബഹുമാനപ്പെട്ട ഷേഖുന സറഫുൽ ഉലമ അബ്ബാസ് ഉസ്താദിൻ്റെ കൂടെ നമുക്ക് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടി സന്തോഷിക്കുവാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്നീ അവസരത്തിൽ ഞാൻ ആദ്യമായി പ്രാർത്ഥിക്കുന്നു. ബഹുമാനമുള്ളവരെ, ഉസ്താദിന് അസുഖമുണ്ടായപ്പോൾ പല പ്രാവശ്യവും അൽമദീനയിൽ വന്നും കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നും കൊണ്ട് ഞാൻ ഉസ്താദിനെ സന്ദർശിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഹജ്ജ് യാത്രയെ ഉദ്ദേശിച്ച് പോകുന്ന സമയത്തിൽ അതിന് തൊട്ടു മുമ്പും ഉസ്താദിനെ കണ്ട് സംസാരിച്ചപ്പോൾ ഉസ്താദ് എന്നോട് പറയുകയും, ഇങ്ങനെ ഹജ്ജ് കഴിഞ്ഞ് വന്നാൽ നമുക്ക് കാണാൻ പറ്റുമോ എന്ന് പറയുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് എനിക്ക് മനസ്സിലായി ഉസ്താദ് കുറേ കാലം ജീവിക്കില്ല എന്ന്. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടും കൊണ്ട് എയർപോർട്ടിലേക്ക് പോകുന്നതിന് മുമ്പായും കൊണ്ട് ഷേഖുന അബ്ബാസ് ഉസ്താദിനെ ഹോസ്പിറ്റലിൽ കണ്ട് അവിടുന്ന് ദ്വാരപ്പിച്ച് അവിടെ നിന്നാണ് ഹജ്ജ് യാത്രയ്ക്ക് എയർപോർട്ടിൽ ഞാൻ പോകുന്നത്. അങ്ങനെ പരിശുദ്ധ ഹറമിലെത്തിയപ്പോഴാണ്, ഒരാഴ്ച കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഷേഖുന അബ്ബാസ് ഉസ്താദിൻ്റെ ആ മരണ വാർത്ത അറിയുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ബഹുമാനപ്പെട്ട ഷേഖുന അബ്ബാസ് ഉസ്താദ് ആ പറഞ്ഞത്, നിങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായിരുന്നു അബ്ബാസ് ഉസ്താദിൻ്റെ ആ മരണത്തിൻ്റെ സൂചനയാണ് ഇത് എന്ന്. അങ്ങനെ അവിടെ വെച്ചുകൊണ്ട് ഞങ്ങളും ഒരുപാട് ഹാജിമാരും ഉസ്താദിന് വേണ്ടി യാസീനും തഹലീലും ഓതിയും കൊണ്ട് അവിടെ നിന്ന് നമസ്കരിക്കുകയും ദ്വാരക്കുകയും മജ്ലിസുകൾ ഏർപ്പെടുത്തുകയും ചെയ്തു. അൽഹംദുലില്ലാ, അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ഉസ്താദിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി അഹോരാത്രി പ്രവർത്തിക്കുകയും സുന്നത്ത് ജമാഅത്തിൻ്റെ പേരിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ കണ്ട്, ആരുടെയും മുഖം നോക്കാതെ കണ്ട് സുന്നത്ത് ജമാഅത്തിൻ്റെ ആദർശം അതതാ ഇവിടെ നടപ്പിൽ വരുത്തിയൊരു മഹാപണ്ഡിതനാണ്, മഹാസൂഫി വര്യനാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല. ഏത് അവസരത്തിലും ഏത് സദസ്സിലും എവിടെ പോയാലും സുന്നത്ത് ജമാഅത്താണ്, അതിൻ്റെ തത്വാദർശങ്ങൾക്ക് ഒരു വിട്ടുവീഴ്ചയും ബഹുമാനപ്പെട്ട ഷേഖുന ഉസ്താദ് അവരിൽ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആ സുന്നത്ത് ജമാഅത്തിൻ്റെ കേന്ദ്രം ഇവിടെ പടുത്തുണ്ടാക്കുകയും
ആയിരക്കണക്കിന് മുത്തഅല്ലിമീങ്ങളെ വാർത്തെടുക്കുകയും ഇങ്ങനെയുള്ള മഹത്തായ സ്ഥാപനം ഈ സമൂഹത്തിന് അർപ്പിക്കുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ സറഫുൽ ഉലമയുടെ ആ ബർസഖിയായ ജീവിതം നീ സന്തോഷമാക്കണം. അല്ലാ, നീ അവിടുന്ന് ആ സ്വർഗത്തിൻ്റെ ആ വാതിൽ ആ കബറിലേക്ക് നീ തുറന്നു കൊടുക്കണം. അല്ലാ, എന്ത് വിഷമമുണ്ടെങ്കിലും നീ സലാമത്തിലാക്കണം. അല്ലാ, സന്തോഷത്തിലാക്കണം. അല്ലാ, നാല് പരലോകത്തിൽ ആഖിറത്തിൽ ആ എല്ലാ ഹിസാബിലും വിജയിക്കുന്ന കൂട്ടത്തിൽ ഉസ്താദിനെ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം. അല്ലാ, റഹ്മാൻ റഹീമായ രാജ സയ്യിദായ തമ്പുരാനെ ഇവിടെ ഓതിയ ഖത്മുൽ ഖുർആനും തഹ്ലീലും അതുപോലെ തന്നെ വിർദ മജ്ലിസിൻ്റെ എല്ലാ കൂലി സവാബുകൾ നീ മഹാനായ ഉസ്താദിൻ്റെ കബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണം. അല്ലാ, അത് കാരണമേ അവിടുത്തെ കബറിൻ്റെ ദറജ നീ ഏറ്റു കൊടുക്കണം. അല്ലാ എന്ന് മാത്രം പറഞ്ഞും കൊണ്ട് ആ ഉസ്താദിനെ ആ ഉസ്താദിൻ്റെ തത്വങ്ങൾ, ഉസ്താദ് നിർദ്ദേശിച്ച പഠിപ്പിച്ച സുന്നത്ത് ജമാഅത്തിൻ്റെ കാര്യങ്ങൾ അത് നമുക്ക് നടപ്പിൽ കൊണ്ടുവരാനും ആ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കാനും അതിനുള്ള ആത്മീയ നേതൃത്വം എന്നും ഷെയ്ഖുനാ അബ്ബാസ് ഉസ്താദ് മരണപ്പെട്ടിട്ടില്ലെങ്കിലും അത് നമുക്ക് എന്നും ആ ഒരു നേതൃത്വം ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആ ഈ ഒരു സ്ഥാപനത്തെ സ്നേഹിക്കുകയും സഹകരിക്കുകയും ഉസ്താദിൻ്റെ ആ നേതൃത്വം, ആ ആത്മീയ നേതൃത്വം നമുക്ക് എന്തും ഉണ്ടാകും, അതിൽ ആരും സംശയിക്കാതെ തന്നെ എല്ലാ പരിപാടികളിൽ ഞങ്ങൾ കൂടുകയും അതിന് സഹകരിക്കുകയും ചെയ്യണമെന്ന് ഈ അവസരത്തിൽ വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം നൽകുന്നു. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.